നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന വ്യാപകമായി എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ തീരദേശത്ത് പൂർണ്ണം. മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിക്കുന്ന യുവ കേരള യാത്രയുടെ സംഘാടക സമിതി രൂപീകരണ കൺവെൻഷൻ കൈപ്പമംഗലത്ത് നടന്നു. ചന്ദ്രാപിനി ലോവർ പ്രൈമറി ഇംഗ്ലീഷ് സ്കൂളിൽ വാർഷികാഘോഷം നടത്തി. സംസ്ഥാന വ്യാപകമായി എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ തീരദേശത്ത് പൂർണ്ണം. ധനമന്ത്രി കെ എം മാണിയുടെ ബജറ്റ് അവതരണത്തിലും നിയമസഭയിൽ വനിതാ എം എൽ എ മാർ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ നടന്ന കയ്യേറ്റത്തിലും പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ തീരദേശത്ത് പൂർണ്ണം. വാഹനങ്ങളൊന്നും നിരത്തിലിറങ്ങിയില്ല. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രകടനം നടത്തി. പെരിഞ്ഞനത്ത് നടന്ന പ്രകടനത്തിന് സി പി എം ലോക്കൽ സെക്രട്ടറി പി കെ ആറുമുഖൻ, വൃന്ദ പ്രേംദാസ്, ടി പി രഘുനാഥ്, കെ കെ കാർത്തികേയൻ എന്നിവർ നേതൃത്വം നൽകി. ചന്ദ്രാപിനിയിൽ നടന്ന പ്രകടനത്തിന് സി പി എം നാട്ടികാര്യ സെക്രട്ടറി പി എം അഹമ്മദ്, എം കെ ഫൽഗുണൻ, അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ്, ടി എൻ തിലകൻ, കെ കെ ഗിരിജൻ എന്നിവർ നേതൃത്വം നൽകി. കൈപ്പമംഗലത്ത് നടന്ന പ്രകടനത്തിന് എം സി ശശിധരൻ, വി ആർ ഷൈൻ, മുഹമ്മദ് ചാമക്കാല, പി സി മനോജ്, ബി എസ് ശക്തിധരൻ എന്നിവർ നേതൃത്വം നൽകി. എൽ ഡി എഫ് നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ പ്രകടനം നടത്തി. സി പി എം നാട്ടിക ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം തൃപ്രയാർ സെന്റർ വഴി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടത്തിയ പൊതുയോഗത്തിൽ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി കെ ദേവദാസ് അധ്യക്ഷത വഹിച്ചു. കേരള ചരിത്രത്തിലോ ഇന്ത്യയുടെ ചരിത്രത്തിലോ ഇങ്ങനെ ഒരു ബഡ്ജറ്റ് അവതരണം ഇതിന് മുന്നുണ്ടായിട്ടില്ല. ഈ നാണംകെട്ട ഏർപ്പാടിനെതിരെ ഇന്നലെ നിയമസഭയിൽ ഞങ്ങളുടെ പ്രിയരായ എം എൽ എമാരെ കോൺഗ്രസിൻ്റെ കുപ്പായമിട്ട സെക്യൂരിറ്റിക്കാർ അതിഭീകരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത്. അതിനെതിരെ ഇന്ന് കേരളത്തിൽ എൽ ഡി എഫ് ശശി കടവിൽ, പി കെ സുഭാഷ് ചന്ദ്രൻ, യു കെ ഗോപാലൻ, ജഗന്നിവാസൻ ഇയാനി എന്നിവർ സംസാരിച്ചു. വലപ്പാട് നടന്ന പ്രകടനത്തിന് പി എ രാമദാസ്, ജിതേന്ദ്രബാബു, സി പി പ്രദീപ്, ബീനാ ജയഘോഷ് എന്നിവർ നേതൃത്വം നൽകി. മുസ്ലിം യൂത്ത് ലീഗ് യുവ കേരള യാത്ര സംഘാടക സമിതി രൂപീകരണ കൺവെൻഷൻ കൈപ്പമംഗലത്ത് നടന്നു. മൂന്ന് പീടിക വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷൻ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഇ പി കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് നമ്മുടെ സുഹൃത്ത് പി എം സാദിഖലി സാഹിബിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച് കാസർഗോഡ് സമാപിക്കുന്ന യുവജന യാത്രയുടെ ഒരു സംഘാടക സമിതി രൂപീകരിക്കുന്നതാണ് ഇന്നത്തെ യോഗത്തിന്റെ ലക്ഷ്യം. 12 ഏപ്രിൽ 12 നമ്മുടെ ജില്ലയിൽ കൊടുങ്ങല്ലൂര്, കൈപ്പമംഗലം, ചാവക്കാട്, അങ്ങനെ ചെറുതിരുത്തിൽ സമാപനം എന്ന രീതിയിലാണ് ജില്ലയിൽ ഈ ജാഥയുടെ വരവേൽപ്പിന് സമയം കണ്ടെത്തിയിട്ടുള്ളത്. തീർച്ചയായും
മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും മുസ്ലിം യൂത്ത് ലീഗിനെ സംബന്ധിച്ചും ഈ ജാഥ വിജയിപ്പിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രസക്തമായ മുദ്രാവാക്യവുമായിട്ടാണ് മുസ്ലിം യൂത്തിലേക്ക് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി തന്നെ കെ എ ഹാറൂൺ റഷീദ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പി എം സാദിഖ് അലി മുഖ്യപ്രഭാഷണം നടത്തി. സി എ മുഹമ്മദ് റഷീദ്, പി ബി താജുദ്ദീൻ, സി കെ അഷ്റഫ് അലി, കെ അഫ്സൽ, ആർ എം മനാഫ്, എ എം സനോഫൽ, സി എ ജലീൽ എന്നിവർ സംസാരിച്ചു. ഇനിയൊരിടവേള